കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീട്ടിൽ രണ്ട് മൂന്ന് കളർ അഡീനിയം ഇപ്പോൾ ഈ മഴക്കാലത്ത് പൂത്തിട്ടുണ്ട് കേട്ടോ. ഇത് പിങ്ക് കളർ എൻ്റെ വീട്ടിൽ നേരത്തെ ഉണ്ടായിട്ടാണ്. ഇനിയുള്ള ഒരാൾ പുതിയ ആളാണ് പൂത്തത്. രണ്ട് പേരും റെഡ് കളറിൽ ലാസ്റ്റ് അതേ സെയിം ഡിസൈൻ തന്നെയാണ്. ഇത് റെഡ് അത് കാണാൻ ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇനി വേറൊരു കളർ കാണിക്കാം. പൂക്കാണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം. അപ്പോൾ ഇപ്പം മഴ സമയമായപ്പോഴത്തേക്കും അതിനെ നിൽക്കാൻ വയ്യാണ്ട് മുട്ടകളൊക്കെ ആയിട്ട് നിന്നു. ചിലതെല്ലാം ഒത്തിരി പൊഴിഞ്ഞു പോയി. ഇതിലും ഒരു നാലഞ്ച് മുട്ട ഉണ്ടായിരുന്നു, എല്ലാം പൊഴിഞ്ഞു പോയി. പിന്നെ അത് ഞാനെടുത്ത് മഴ കൊള്ളാണ്ട് സ്ഥലത്തേക്ക് വെച്ചു. വെച്ചപ്പോഴത്തേക്കും അതിലൊന്ന് മാത്രം പൂത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന്. മണ്ണും മണലും എല്ലുപൊടിയും ചേർത്തിട്ടാണ് ഇത് ഞാൻ നട്ടിരിക്കുന്നത്. പിന്നെ ഇതിന് നല്ല സൂര്യപ്രകാശം വേണം. ഡെസേർട്ട് ഫ്ലവർ എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നല്ല സൺലൈറ്റ് വേണം, എങ്കിലാണ് ഇത് നന്നായിട്ട് പൂക്കുന്നത്. പിന്നെ ഡെയിലി ഇതിന് വാട്ടറിംഗ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് മഴയത്ത് ഇരുന്ന് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുട്ടുകളെല്ലാം ഇങ്ങനെ ചീഞ്ഞ് വീണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ. അപ്പോൾ അത് ഈ കളറാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മാറ്റി വെച്ചു. പിന്നെ എൻ്റെ വീട്ടിലെ ചെടിച്ചട്ടികൾ നിറയെ ഇങ്ങനെ അടിഞ്ഞ് തിങ്ങി വളർത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെയൊക്കെ മാറ്റി വെച്ചു. ഞാൻ ഓരോരോ ചെടിച്ചട്ടിയിലായിട്ട് മാറ്റി വെച്ചു. അപ്പോഴാണ് അതിന് സ്വതന്ത്രമായി ഇങ്ങനെ പൂക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ രണ്ട് മൂന്ന് കളറ് തിക്കായിട്ടുള്ള പെറ്റൽസുള്ള അടിയും പൂത്തപ്പോൾ ഉള്ള സന്തോഷ വീഡിയോ ആണിത്. ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ടേക്ക്.